ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സപ്പിൽ നിരവധി മെസ്സേജുകളും വരാറുണ്ട്. നമ്മൾ നമ്മുടെ ഫോണിലെല്ലാം ഒരു നോർമൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാനിരുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യമായൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന്. എന്നാൽ ഇത് ആരാണ് അയച്ചത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അത് ആ ഒരു ഫോൺ എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും അത്യാവശ്യം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഫോൺ എടുത്ത് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. എന്നാൽ അതിന് പകരം നമുക്ക് നോട്ടിഫിക്കേഷൻ ഫ്രം വാട്സ്ആപ്പ്, ഇറ്റ് സേസ് മെസ്സേജ് ഫ്രം ബേസിൽ ജോൺസൺ, ഇത്തരത്തിലുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരുന്നതെങ്കിൽ നമുക്ക് വളരെ ഈസിയായി തന്നെ ആരാണ് നമുക്ക് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് അറിയാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ആര് മെസ്സേജ് അയച്ചാലും ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഒരു സൗണ്ട് എങ്ങനെയാണ് നമ്മുടെ അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ വാട്സപ്പിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇത് നമ്മളൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ എന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട, വെറും 1.4 MB മാത്രം സൈസ് വരുന്ന ഒരു ചെറിയ ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളോട് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറയും. ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം തുടർന്ന് വരുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് അലോ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ ആക്സസ് ആണ് എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഈ താഴെ കാണുന്ന എസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നേരെ നമ്മുടെ ഫോണിന്റെ സെറ്റിംഗ്സിലേക്ക് ആയിരിക്കും പോകുന്നത്. അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഇവിടെ നിന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. തുടർന്ന് അലോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ താഴെ കാണുന്ന ആപ്പ് നോട്ടിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എനേബിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെലക്ട് ആപ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നാണോ മെസ്സേജ് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ വരേണ്ടത് എന്നൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ വാട്സപ്പ് ഏറ്റവും താഴെയായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഞാൻ എൻ്റെ വാട്സപ്പുകളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ വാട്സപ്പ് മാത്രം സെലക്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ മ്യൂട്ടിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് രണ്ടുമൂന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കാം. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാട്സപ്പിലേക്ക് ആരും മെസ്സേജ് അയച്ചാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി നമുക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്നും എൻ്റെ മറ്റൊരു വാട്സപ്പ് അക്കൗണ്ടിലേക്ക് ജസ്റ്റ് ഞാനൊരു ഹായ് അയക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. It says message from Basil Johnson. ഇതുപോലെ നമ്മുടെ ഫോണിലേക്ക് ആര് മെസ്സേജ് അയച്ചാലും അവരുടെ പേര് പറഞ്ഞ് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും ചാർജ് ചെയ്യാനിടുന്ന സമയത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഏത് ആപ്ലിക്കേഷനിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത് എന്ന്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിന് റിപ്ലൈ കൊടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഫോൺ പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളത് ഒരു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. മറിച്ച് നിങ്ങൾ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കപ്പിത്താൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക.